സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സഭയിലെ ആദ്യകാല ദൈവശാസ്ത്രജ്ഞനും ഇന്നും അഗ്രഗണീയനുമായ വിശുദ്ധ ഇറനേവുസിന്റെ തിരുനാളാണിന്ന്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ അത്രമേൽ ഭംഗിയായി അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതിപ്രശസ്തമായ ഒരു പ്രബോധന ഖണ്ഡമാണ് ഗ്ലോറിയ എനിം ദേയി വിവൻ സോമോ വീത്ത ഔത്തെം ഒമിനിസ് വിസ്യോ ദേയി. ജീവിക്കുന്ന മനുഷ്യനിലാണ് ദൈവമഹത്വം. മനുഷ്യന്റെ ജീവനാകട്ടെ ദൈവദർശനത്തിലും. എന്താണ് നമുക്ക് ജീവൻ നൽകുന്ന ഈ ദൈവിക ദർശനം? വളരെ സുന്ദരമാണ് അദ്ദേഹത്തിന്റെ വിവരണങ്ങൾ. ദൈവത്തെ കാണുന്ന ഒരുവനും ജീവനോടെ ഇരിക്കുകയില്ല എന്ന് പുറപ്പാട് 33:20 പറയുന്നുണ്ടല്ലോ. ശരിയാണ്, ദൈവത്തെ അവിടുത്തെ മഹത്വത്തിലും തേജസ്സിലും നമുക്കൊരിക്കലും പൂർണ്ണമായി ദർശിക്കാനാകില്ല. മാനുഷികമായ പരിമിതികൾ അതിന് തടസ്സമാണ്. എന്നാൽ തൻ്റെ മഹത്വത്തിൽ ഇങ്ങനെ ചുരുങ്ങി മാത്രം നമുക്ക് ദൃശ്യനാകുന്ന ദൈവം തൻ്റെ കരുണയിൽ നമുക്ക് പരിപൂർണനായി ദൃശ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതം ദൈവമഹത്വത്തിൻ്റെ അടയാളമാണ് എന്ന് അദ്ദേഹം പറയുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യം അറിയുകയും അനുഭവിക്കുകയും പകരുകയും ചെയ്യുന്ന മനുഷ്യൻ പരിപൂർണനായി ജീവിക്കുന്നു. അവനിൽ ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു. ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം, പാർട്ടിസിപ്പാസിയോ, അതിനെക്കുറിച്ചാണ് ഈ സഭാപിതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ പാഠം. വചനത്തെ ശ്രവിക്കുന്ന പ്രവാചകരിലൂടെയാണ് ദൈവിക ദർശനത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പിനെ അദ്ദേഹം വിവരിക്കുന്നത്. പ്രവാചകർ ദൈവത്തെ നേരിട്ട് കാണുന്നില്ല, അതേസമയം അവർ സദാ ദൈവാത്മാവിൻ്റെ പ്രേരണകളെ സ്വീകരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ കേട്ട വചനങ്ങളും കാഴ്ചകളും സംഭാഷണങ്ങളും പ്രവൃത്തികളും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. അത് ജീവദായകമായ ദൈവദർശനം തന്നെയായി മാറുന്നു. അവരിലൂടെ ദൈവിക മഹത്വം പ്രകാശിതമാകുകയാണ്. ഇന്ന് പ്രവാചകന്മാരാൽ വിളംബരം ചെയ്യപ്പെട്ട വചനം മാംസമായി നമ്മുടെ ഇടയിൽ വരുമ്പോൾ അത് ദൈവമഹത്വത്തിൻ്റെ പരിപൂർണ ആവിഷ്കാരമാകുന്നു, മനുഷ്യൻ്റെ ജീവന്റെ സമൃദ്ധിയും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ പൂർണ്ണതയെ ക്രിസ്തുവായി ഈ വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരുന്നു. ഇന്ന് ആമോസ് 3-4 അധ്യായങ്ങളിൽ നിന്നാണ്. ഈ അധ്യായങ്ങളിലെല്ലാം തന്നെ കാണുന്ന ഒരു ആമുഖവാക്യമുണ്ട്, ഇസ്രായേലെ വചനം ശ്രവിക്കുവിനെന്ന് പറഞ്ഞുകൊണ്ട്. ആമോസ് 3:1, 4:1, 5:1. ഇന്ന് 3:3 മുതൽ പ്രവാചകൻ ചില രൂപകങ്ങൾ ഉപയോഗിക്കുകയാണ്. ഇസ്രായേലിൻ്റെ തൽസ്ഥിതി വിലയിരുത്താൻ ചില കാര്യകാരണ ബന്ധങ്ങളെ അവർക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ട്. അവ ദൃശ്യശ്രാവ്യ രൂപകങ്ങളാണ്. കേൾവിയും കാഴ്ചയും അത് നമ്മിൽ സന്നിവേശിപ്പിക്കുന്നുണ്ട്. ദൈവവചനം കേൾക്കുകയും വചനം മാംസം ധരിച്ചവനെ കാണുകയും ചെയ്യണം എന്ന ക്രിസ്തീയ ജീവിത ശൈലിയുടെ ഒരു പ്രവാചക സാക്ഷ്യം പോലെയായി മാറുന്നു ഇത്. ആമോസ് 3:8 പറയുന്നു, പരസ്പരം പറഞ്ഞുറപ്പിക്കാതെ രണ്ടുപേർ നടക്കാൻ പോകുമോ എന്ന്. ഒരുമിച്ച് രണ്ടുപേർ നടക്കാൻ പോകുന്നു. അവരുടെ ഇടയിൽ പരസ്പര ധാരണയും അറിവും ഉണ്ട് എന്നാണ് പ്രവാചകൻ വിവക്ഷിക്കുന്നത്. യാഡാ, അറിയുക എന്നാൽ ഭാര്യഭർത്തൃബന്ധത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായ തീവ്രത ഉറപ്പാക്കുന്നൊരു വാക്കാണ്. ഇസ്രായേലും ദൈവവും ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയത് ഈ പരസ്പരമായ ഗാഢബന്ധത്തിൻ്റെ ബലത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇതേ ആശയം സുസൂഗി, അതായത് ഒരേ നുഖം വഹിക്കുന്നവർ എന്ന രൂപകത്തിൽ നാം കാണുകയായിരുന്നു. ഇന്ന് വിശുദ്ധ ഇറനേവുസ് നമ്മെ പഠിപ്പിക്കുന്നതും ദൈവമനുഷ്യ പാരസ്പര്യവും പങ്കാളിത്തവും തന്നെയാണല്ലോ. ദൈവസ്നേഹം ഇസ്രായേലിനെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതും ഇസ്രായേലുമൊത്ത് ദൈവം സഹയാത്ര ചെയ്യുന്നതും ഇസ്രായേലും ദൈവവും തമ്മിലുള്ള സജീവമായ ഉടമ്പടിയും ഇവിടെ കടന്നുവരികയാണ്. പ്രവാചകൻ പറയുന്നു, ഇനി നിങ്ങൾ ദൈവത്തിൻ്റെ മുഖം കാണാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന്. ദൈവദർശനം എന്നത് ജീവന്റെ വഴിയെ നടക്കുന്നവർക്ക് സംലബ്ധമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നാഥൻ ശിഷ്യരാകാൻ ആഗ്രഹിച്ചവരോട് പറഞ്ഞത്, നിങ്ങൾ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ എന്ന്. ശിഷ്യത്വം എന്നത് ജീവനിലേക്കുള്ള ക്ഷണമാണ് എന്ന് സുവിശേഷത്തിൽ അതിൻ്റെ ബാക്കി പത്രം നാം കാണും. മത്തായി 8:23-27. കാറ്റിലുലയുന്ന തോണിയിൽ നാഥനെ വിളിച്ച് അലറിക്കരയുകയായിരുന്നു ശിഷ്യർ അവിടെ എന്ന് സങ്കീർത്തനം 5 നാം കാണുന്നുണ്ട്. തീക്ഷ്ണമായ ഒരു നെടുവീർപ്പ്, ഹഗാഗ്. ആ വാക്കിന് ധ്യാനാത്മകമായ ഒരു ഭാവം എന്നും അർത്ഥമുണ്ട്. നമ്മുടെ നെടുവീർപ്പുകൾ നിരാശയിലൂന്നിയതല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ ധ്യാനിച്ചുറപ്പിച്ചു തന്നെയാണ്. ദൈവത്തെ ആത്മവേദികയിൽ അനുഭവിച്ചവർക്ക് മാത്രമേ ദൈവത്തെ മാംസത്തിൽ ദർശിക്കാനാകൂ. റോമർ 8:26 ദൈവം നമ്മുടെ ഈ നെടുവീർപ്പുകൾ കേട്ടുകൊണ്ട് നമ്മെ ദൈവമക്കളുടെ പൂർണ്ണതയിലേക്ക് നടത്തുന്നത് വിവരിക്കപ്പെടുന്നുണ്ട്. സർവ്വസൃഷ്ടികളും അന്ന് നമ്മോടൊപ്പം പൂർണ്ണത കൈവരിക്കും.
വിശുദ്ധ ഇറനേവൂസ് പറഞ്ഞതുപോലെ നാം ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയും ദൈവിക ജീവന്റെ നിറവും പേറുന്ന ആ ശുഭക മുഹൂർത്തം, നാം ദൈവമക്കളായി ദൈവാത്മപൂരിതരായി ദൈവത്തെ ആഭ എന്ന് വിളിക്കുന്ന മുഹൂർത്തം, താനുമായി ഉടമ്പടി ചെയ്ത ദൈവത്തെ തന്നെയാണ് സങ്കീർത്തകൻ വിളിച്ചപേക്ഷിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ശക്തിയിലും വിശുദ്ധിയിലും നീതിയിലും ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്നലെ സങ്കീർത്തനം 50 പോലെ ഇന്നും സങ്കീർത്തകനറിയാം ദൈവം മനുഷ്യരുടെ ദുഷ്ടതകൾക്ക് കുട ചൂടുന്നവനല്ല എന്ന്. അതിനാൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് സങ്കീർത്തകൻ വിളിച്ചപേക്ഷിക്കുന്നത്. അങ്ങയുടെ മഹാകാരുണ്യത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വന്നു നിൽക്കും, സങ്കീർത്തകൻ പറയുകയാണ്. നാം ആദ്യമേ കണ്ടല്ലോ, ദൈവകരുണയാണ് നമുക്ക് ദൈവദർശനം സാധ്യമാക്കി തരുന്നത് എന്ന്. ശിഷ്യത്വത്തിൻ്റെ നിബന്ധനകൾ നാഥൻ നിരത്തിയതിൽ പിന്നെ നാഥൻ ഒരു വള്ളത്തിൽ കയറുകയാണ്. ശിഷ്യർ അവനെ പിൻചെല്ലുന്നു. പിൻചെല്ലുക, ശിഷ്യത്വം എന്നീ വാക്കുകൾ ശ്ലീഹ ഇവിടെ വെറുതെ പ്രയോഗിക്കുന്നതല്ല. അതിന് മുൻപുള്ള ഭാഗങ്ങളുമായി അതിന് ബന്ധമുണ്ട്. ഇവിടെ കാറ്റിലുഴയുന്ന വഞ്ചി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യരുടെ ഒരു ജീവിതയാനം കൂടിയായി മാറുന്നു. ഒരു പണ്ഡിതൻ പറയുന്നത് പോലെ, എ കെരിഗ്മാറ്റിക് പാരഡൈം ഓഫ് ദി ഡേഞ്ചർ ആൻഡ് ഗ്ലോറി ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വം ഉൾക്കൊള്ളുന്ന റിസ്കുകളും മഹത്വവും എന്തെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രഘോഷണ സൂചികയെന്ന്. അതാണ് ഈ ഉലയുന്ന വള്ളം. നാഥന്റെ ശക്തിയിൽ മാത്രമാണ് നമ്മുടെ ശിഷ്യത്വം ആധാരമാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്നിതാ കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിവുള്ള അഗ്രാഹ്യനായ ഇവൻ ആരെന്ന് അവർ അത്ഭുതപ്പെടുമ്പോൾ സൃഷ്ടാവായ ദൈവത്തിന്റെ ഛായ തന്നെയാണത്. അവൻ സൃഷ്ടാവായ ദൈവം മാത്രമല്ല, നമ്മുടെ ജീവിതയാനങ്ങളിൽ നമ്മോടൊപ്പം സഹയാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ശാന്തത പകരുന്നവനാണ്.